അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ടാലന്റ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പച്ചച്ചീരയാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചീരയാണ് കേട്ടോ. അതും പരിപ്പും കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ വെക്കുന്നത്. ഇപ്പം നമുക്ക് ചീര പറിക്കാം. ദേ ചീര പറിച്ചു കഴിഞ്ഞു. പരിപ്പ്, ചീര അരിഞ്ഞത്, പരിപ്പ് ദേ വേവിക്കാൻ വെച്ചു. ഗ്യാസ് കത്തിക്കുക, കുക്കർ അടയ്ക്കുക, ഒരു മൂന്നാല് വിസിൽ അടിപ്പിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കടലപ്പരിപ്പാണ്. പരിപ്പ് ഒത്തിരി വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം, തേങ്ങ ഇടാം, അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി. ഞാൻ ഒരു മുറിയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുറിയുടെ കാല് ചുമന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഒരിച്ചിരി പെരിഞ്ചീരകം, മൂന്ന് പച്ചമുളക്, ഇത്രയും ചേർത്ത് നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ അതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മളിത് ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലോട്ട് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇടണം. അതിനുശേഷം നമ്മുടെ ആ പച്ച ചീര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് നമ്മൾ അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങായും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മളൊരു കുറച്ച് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. തുറക്കുകയാണ്. തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കണ്ടോ, വേവ് കണ്ടോ, ആ രൂപത്തിലെടുത്ത് നമ്മുടെ ഈ കൂട്ടിനകത്തോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അവസാനമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. പരിപ്പ് വേവിക്കാൻ നേരത്തും ചീരയിലൊന്നും ഉപ്പിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഞാൻ ചെറിയ തീയിലാണ് ഈ ചീരത്തോരൻ റെഡിയാക്കി എടുത്തത്. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി. പരിപ്പും പച്ചച്ചീരയും കൊണ്ടുള്ള തോരനാണിത്. ചോറിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക്